നമസ്കാരം. എപ്പോഴും സാരിയിൽ മാത്രമാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ നമ്മൾ കണ്ടിട്ടുള്ളത്. വ്യത്യസ്തമായ തുണികളിലും ഡിസൈനുകളിലുമുള്ള പല നിറങ്ങൾ ചേർന്ന സാരികളുടെ ഒരു വലിയ ശേഖരം തന്നെ ഷെയ്ഖ് ഹസീനയ്ക്കുണ്ട്. ഇവർ ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തുമ്പോഴെല്ലാം അവരുടെ സാരിയും മാധ്യമങ്ങളിൽ ചർച്ചയാകാറുണ്ട്. ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിന് പിന്നാലെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിച്ചപ്പോൾ പ്രക്ഷോഭകാരികൾ അവരുടെ വസതിയിലെ സാധനങ്ങളെല്ലാം കൊള്ളയടിച്ചിരുന്നു. അപ്പോഴും അവരുടെ സാരി തന്നെയാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. ചിലർ ഈ സാരി ഉടുക്കുക വരെ ചെയ്തു. ബ്ലൗസും അടിയവസ്ത്രങ്ങളും പ്രക്ഷോഭകാരികൾ ഉയർത്തിക്കാട്ടുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ സാരികൾ നിറഞ്ഞ സ്യൂട്ട് കേസ് സ്വന്തമാക്കിയ പ്രക്ഷോഭകാരി ഇത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സമ്മാനിക്കും, അവരെ അടുത്ത പ്രധാനമന്ത്രിയാക്കും എന്നാണ് വീഡിയോയിൽ പറയുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ബദാനി സിൽക്ക് സാരികളായിരുന്നു ഹസീനയുടെ ശേഖരത്തിൽ കൂടുതലായും ഉണ്ടായിരുന്നത്. താൻ കോട്ടൺ സാരി, ധാക്ക ബനാറസി സാരി, രാജ്ഷാഹി സിൽക്ക് സാരി, തസാർ സിൽക്ക് സാരി, മണിപ്പൂരി സാരി, കഥാൻ സാരി തുടങ്ങിയ നൂറുകണക്കിന് സാരികൾ ഹസീനയുടെ കളക്ഷൻസിൽ ഉണ്ടായിരുന്നു. ന്യൂയോർക്കിലെ US ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇന്ത്യ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ താമരയുടെ രൂപം ഡിസൈൻ ചെയ്ത സാരിയാണ് അവർ ധരിച്ചിരുന്നത്. ഐവറി നിറത്തിലുള്ള സാരിയുടെ കറുപ്പ് ബോർഡറിൽ ഗോൾഡൻ നിറത്തിലാണ് താമര ഡിസൈൻ ചെയ്തിരുന്നത്. ഇതിനോടൊപ്പം ഡാർക്ക് ഗ്രീൻ നിറത്തിലുള്ള ഫുൾ സ്ലീവ് ബ്ലൗസായിരുന്നു അവർ ധരിച്ചത്. പവിഴമുത്തുകൾ കൊണ്ടുള്ള ആഭരണങ്ങളാണ് അവർ അധികവും ഉപയോഗിക്കാറുള്ളത്. വാഴനാര് കൊണ്ടുണ്ടാക്കിയ കലാപതി സാരിയും അവരുടെ കളക്ഷൻസിലുണ്ടായിരുന്നു. ബന്ദർബൻ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന യാസ്മിൻ പർവീൺ തബ്രിജി ഒരിക്കൽ 3 കലാപതി സാരിയാണ് ഹസീനയ്ക്ക് സമ്മാനിച്ചത്. ഇതിനോടൊപ്പം 2 ആഭരണപ്പെട്ടിയും സമ്മാനമായി നൽകിയിരുന്നു. മണിപ്പൂരിലെ ധാരാളം നിർമ്മിക്കുന്ന ഈ സാരി ആദ്യമായി ബംഗ്ലാദേശിലും ഡിസൈൻ ചെയ്തപ്പോഴായിരുന്നു ഈ സമ്മാനം. കഴിഞ്ഞ ഏപ്രിൽ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനും സാരിയുമായി ബന്ധപ്പെട്ട പരാമർശമാണ് ഷെയ്ഖ് ഹസീന നടത്തിയത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങളുടെ ഭാര്യമാരുടെ സാരികൾ ആദ്യം കത്തിച്ചു കളയാത്തത് എന്താണ് എന്നായിരുന്നു ഹസീനയുടെ ചോദ്യം. ഭരണകക്ഷിയായിരുന്ന അവാമി ലീഗിന്റെ യോഗത്തിലായിരുന്നു പ്രധാന പ്രതിപക്ഷമായിരുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് നേരെ ഹസീന ആഞ്ഞടിച്ചത്. അധികാരത്തിലായിരുന്ന കാലത്ത് ഇന്ത്യ സന്ദർശിച്ചിരുന്ന നാഷണലിസ്റ്റ് പാർട്ടി മന്ത്രിമാരും ഭാര്യമാരും അവിടെ നിന്നും സാരി വാങ്ങി ബംഗ്ലാദേശിൽ വിറ്റിട്ടുണ്ട് എന്നും ഹസീന വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.